മരണപ്പെട്ടത് രണ്ടുപേരാണ്. ക്രിട്ടിക്കലായി കഴിയുന്ന അഞ്ചു പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ രണ്ടുപേരുണ്ട്, ആശുപത്രിയിൽ രണ്ടുപേരുണ്ട്, രാജഗിരിവരാണ്. ഐ സിയിൽ കഴിയുന്ന മൊത്തം 17 പേരുണ്ട്, 9 പേര് മെഡിക്കൽ കോളേജിലാണ്, 8 പേര് മറ്റു പ്രൈവറ്റ് ആശുപത്രിയിലാണ്. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ചുമതല ADGP രോഹൻറോടൊപ്പം നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമായിരിക്കും. അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് DCP കൊച്ചി ശശിധരൻ IPSനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അന്വേഷണ ടീമിൽ 20 അംഗങ്ങളാണ് ഉണ്ടാവുക. ഈ സംഭവം നടന്ന ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് മന്ത്രിമാരോടെ എത്തിയിരുന്നു. ചീഫ് സെക്രട്ടറിയും DGP ഉയർന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും അവിടെ എത്തിയിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത നിലനിർത്തി പോകുന്നതിനാവശ്യമായ മുൻകരുതൽ എന്ന നിലക്ക് നാളെ കാലത്ത് 10 മണിക്ക് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അപ്പോഴേക്കും ഉടൻ കൂടി വ്യക്തത വരുമെന്നാണ് തോന്നുന്നത്. നാളെ 10 മണിക്കാണ് സർവകക്ഷി യോഗം വിളിച്ചിട്ടുള്ളത്. നിർഭാഗ്യകരമായ ഒരു കാര്യം, ഈ സംഭവം അതീവ ദൗർഭാഗ്യകരമായത് തന്നെ അതുമായി ബന്ധപ്പെട്ട കുറ്റവാളി ആരായാലും രക്ഷപ്പെട്ടുകൂടാന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൽ കേരളം ഒരു പൊതുവികാരത്തിലാണ് നിന്നതെന്നാണ് കാണാൻ കഴിയുന്നത്. സാധാരണ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളുടെ പൊതുവായ പ്രതികരണം കണ്ടത് സ്വാഗതാർഹമായ രീതിയിലാണ്, നല്ല പോസിറ്റീവായ നിലപാടാണ് പൊതുവെ മാധ്യമങ്ങൾ സ്വീകരിച്ചത്. ഞാനിന്ന് ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഒരു മലയാള ചാനൽ കാണാനിടയായി. അതിൽ കേരളത്തിൻ്റെ തനിമ നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവരും കാണിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ചാനലിൻ്റെ കാര്യത്തിൽ ഒരു ഫേക്ക് ന്യൂസ് വന്നത് എടുത്തു പറഞ്ഞുകൊണ്ട് അതാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ശക്തമായ നിയമ നടപടികൾ തുടരും എന്ന ചാനലിൻ്റെതായ അറിയിപ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ആരോഗ്യകരമായൊരു സമീപനമാണ് കേരളം ഇക്കാര്യത്തിൽ സ്വീകരിച്ചതെന്നാണ് കാണാൻ കഴിയുന്നത്. അതിന് പ്രത്യേകമായി തന്നെ നന്ദി രേഖപ്പെടുത്തുക. പക്ഷേ എപ്പോഴും വിഷാംശമുള്ളവർ ആ വിഷയം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക, അത് പിന്നെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ചാണല്ലോ ചെയ്യാൻ. അതിൽ നമ്മുടെ ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി, അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന, അത് ഡിറ്റി ഷെയിംലെസ് എപ്പീസ്മെന്റ് പോളിറ്റിക്സ് ബൈ എ ഡിസ്ക്രെഡിറ്റഡ് CM ഇൻ ബ്രാക്കറ്റ് ആൻഡ് HM പിണറായി വിജയൻ ഡിസീറ്റഡ് ബൈ കറപ്ഷൻ ചാർജസ് സിറ്റിംഗ് ഇൻ ഡൽഹി ആൻഡ് പ്രൊട്ടസ്റ്റിംഗ് അഗൻസ്റ്റ് ഇസ്രയേൽ വെൻ ഇൻ കേരള ഓപ്പൺ കോർട്സ് ബൈ ടെററിസ്റ്റ് ഹമാസ് ഫോർ ദിഹാദീസ് പോസിംഗ് അറ്റാക്സ് ആൻഡ് ബോംബ് ബ്ലാസ്റ്റ്സ് ഫോർ ഇന്നസെന്റ് ക്രിസ്ത്യൻസ്. മലയാളത്തിലാവുമ്പോൾ ഇങ്ങനെയാണ് വന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുമ്പോഴും അഴിമതി ആരോപണങ്ങളാൽ ഉപരോധിക്കപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലജ്ജാവഹമായ പ്രീണന രാഷ്ട്രീയത്തിന് ഒരു ഉദാഹരണം കൂടിയാണ് കളമശ്ശേരിയിൽ ഇന്ന് കണ്ടത്. കേരളത്തിൽ തീവ്രവാദികളായ ഹമാസിന്റെ ജിഹാദിനു വേണ്ടിയുള്ള തുറന്ന ആഹ്വാനങ്ങൾ, നിരപരാധികളായ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തുമ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ ഇസ്രയേലിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ഇത് പൂർണ്ണമായും വർഗീയ വീക്ഷണത്തോടെ വന്നിട്ടുള്ള ഒരു നിലപാട്. ഇത് ഇദ്ദേഹത്തിന്റെ ചുവട് പിടിച്ചോ മറ്റു തരത്തിലോ ഇദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്നവര് വലിയ തോതിലുള്ള പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ
ഇദ്ദേഹം ഒരു മന്ത്രിയാണ്. ആ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാള് അന്വേഷണ ഏജൻസികളോട് സാധാരണഗതിയിൽ ആദരവ് കാണിക്കും, ഫലപ്രദമായ അന്വേഷണം നടത്തുകയാണ്. ഇപ്പോ കേരള പോലീസാണ് രംഗത്തുള്ളതെങ്കിലും കാര്യങ്ങൾ കാണുന്നതിനും പരിശോധിക്കുന്നതിനും ഒക്കെ കേന്ദ്ര ഏജൻസികളുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അത്തരമൊരു ഗൗരവമായ സംഭവത്തിൽ നേരത്തെ തന്നെ ഒരു പ്രത്യേക നിലപാടെടുത്ത് പ്രത്യേകമായി ചിലരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണ രീതികളാണ് ഈ ഒരു വിഭാഗം സ്വീകരിച്ച് കാണുന്നത്. അത് അവരുടെ വർഗീയ നിലപാടിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ വർഗീയ നിലപാടിനോടൊപ്പമല്ല കേരളം നിൽക്കുന്നത്. കേരളം എല്ലാ വർഗീയതക്കും എതിരായ നിലപാടാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിൽ ആര് തെറ്റ് ചെയ്താലും ആ കുറ്റവാളി അല്ലെങ്കിൽ കുറ്റവാളികൾ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള അന്വേഷണ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അത്തരമൊരു ഘട്ടത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യാൻ ഇതിന് ഈ ആക്രമണത്തിന് പ്രത്യേക മാനം കൽപ്പിക്കാനും തയ്യാറാകുന്നത് എന്തടിസ്ഥാനത്തിലാണ്, ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ ഇങ്ങനെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇതുപോലൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് അതീവ ഗൗരവമായി കാണേണ്ടതാണ്. ഇത്തരത്തിലുള്ള വർഗീയ നീക്കങ്ങളുടെ ഭാഗമായി ആരും തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഫലപ്രദമായ ഇടപെടൽ, നിയമപരമായ ഇടപെടൽ ശക്തമായി ഉണ്ടാകും. കുറ്റവാളിയോ കുറ്റവാളിയോ ആരായാലും അവർ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തത്തക്ക രീതിയിലുള്ള നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ശരിയായ രീതിയിൽ തന്നെ കുറ്റവാളിയെയും കുറ്റവാളികളെയും കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോ പറയാനുള്ളത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയേണ്ട കാര്യമാണല്ലോ. അതിപ്പൊ ഞാൻ പറയേണ്ട കാര്യമല്ല. നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവട്ടെ. നാളെ എല്ലാവുമ്പോഴേക്കും എന്തെങ്കിലും വരുമല്ലോ. അതായിരിക്കും നല്ലത്. കാത്തു നിൽക്കുന്നതായിരിക്കും. ഞാൻ കണ്ട വാർത്തകൾ മാത്രമേ എടുത്തുള്ളൂ. ഞാൻ ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് ആരോടും ചോദിച്ചിട്ടില്ല എന്താണ് ചെയ്യുന്നത്. നാളെ അത്തരം കാര്യങ്ങൾ കൃത്യമായി പറയാം. പറയാൻ കഴിയില്ല. നാളെ നോക്കി പറയും. അതിനാല് തന്നെ അന്വേഷണത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമാണല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിനകത്ത് മറ്റു ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത്. അതൊക്കെ അന്വേഷണ ഏജൻസിക്ക് വിടാൻ നോക്കുക. അതിന്റെ ഭാഗമായി കണ്ടെത്തട്ടെ. അതിന്റെ ശേഷം ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കും. സാധാരണ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങളിലൊന്നും നമ്മുടെ കേരളത്തിൽ ആർക്കും ഒരു ആശങ്കയില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. ഇപ്പൊ അതിന്റെ ഘട്ടമല്ല. ഇപ്പൊ നമ്മുടെ പോലീസ് തന്നെ ഈ അന്വേഷണ ഏജൻസി പ്രത്യേകമായിട്ട് കാര്യങ്ങൾ നീക്കുകയാണ്. ഫലപ്രദമായ നടപടികളാണ് ഇതിലെടുക്കുക. ഇതിൽ പെട്രോൾ പിന്നെ ബോംബും മറ്റു കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് പി എ പി അടക്കം വരുന്നതാണ്. അത് അത്തരത്തിലുള്ള ചാർജുകളൊക്കെ ഇതിന് സ്വാഭാവികമായിട്ട് വരും. അതൊക്കെ അതിന്റെ നിയമപരമായ സാധാരണ വഴിക്ക് വിടുന്നതായിരിക്കും നന്നാണ്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ വിശദമായ പ്രചരണം നടക്കുന്ന രീതിയുണ്ട്. അത് ഇതിനെതിരെ എന്തെങ്കിലും കർക്കശമായ നടപടി ഉണ്ടാവും. ആർക്കെതിരെ എന്നുള്ളൊരു പ്രശ്നമേ ഇല്ല. ഇത്തരമൊരു ഘട്ടത്തിൽ തെറ്റായ പ്രചരണം നടത്തുന്ന ആരായാലും അവർക്കെതിരെ കർക്കശമായ നിയമ നടപടികൾ സ്വീകരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഒരു ചാനലിയായിരുന്നു കണ്ടത്. അവർ തന്നെ അത് ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. സർക്കാർ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ നടപടിയും അക്കാര്യത്തിൽ സ്വീകരിക്കും. ബാക്കി നമുക്ക് പിന്നെ മതിയല്ലോ. പലതുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണം. അതെ അതെ അതെ. സിഎം ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തിയതായി പറയപ്പെടുന്നു. കേരളത്തിൽ തന്നെയുള്ള ചില രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടിക്ക് സാധ്യതയുണ്ട്? അവരിത് തൊഴിലല്ല. ഞാൻ പറഞ്ഞതിൽ അവരും തൊഴിലല്ല. ആരായാലും അവർക്കെല്ലാം എതിരെയുള്ള നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു. അതായത് ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഈ
സ്ഫോടനമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു പ്രസ്താവന നടത്തിയത്. ഈ പലസ്തീൻ വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. എടുത്തു ചാടിയുള്ള ഒരു പ്രതികരണമാണ്. അതൊക്കെ എന്താണെന്ന് പിന്നീട് നോക്കാം. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഏജൻസികളുടെ വിവരങ്ങളാണ്, മറ്റു കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം. ശരി.